കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് അന്വേഷണങ്ങൾ തുടരാമെന്ന് ഹൈക്കോടതി. എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിജിലൻസ് കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കള്ളപ്പണക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടത്തുന്ന വിജിലൻസിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾ തുടരാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കൂടാതെ എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും കൈമാറാനും വിജിലൻസിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കവെയാണ് നിലവിലുള്ള അന്വേഷണങ്ങൾ തുടരാനായി ഇരു ഏജൻസികൾക്കും കോടതി അനുമതി നൽകിയത്. നോട്ട് നിരോധന കാലത്ത് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി 10 കോടി രൂപ വെളുപ്പിച്ചുവെന്നാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള കേസ്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെടുത്തി ഇക്കാര്യം അന്വേഷിക്കണമെന്നായിരുന്നു എറണാകുളം സ്വദേശി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം. അന്വേഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകി ഉത്തരവിട്ടതോടെ വിജിലൻസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കേസ് അന്വേഷണവുമായി മുൻപോട്ട് പോകാം. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസ് എൻഫോഴ്സ്മെന്റും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസുമാണ് അന്വേഷിക്കുക. ജനം, കൊച്ചി.